ഹായ് ഫ്രണ്ട്സ്, പാർവണ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനല് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറഞ്ഞ പ്ലാന്റ്സിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അത് ആർക്കും അയച്ചിട്ടില്ല, കാരണം പനിയായിരുന്നു എല്ലാവർക്കും. ഇപ്പോഴത്തെ പനി അറിയാമല്ലോ, കിടപ്പിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ആർക്കും അയച്ചു തുടങ്ങിയിട്ടില്ല. മൺഡേ തുടങ്ങി എല്ലാവർക്കും അയച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതുവരെ കാത്തിരുന്ന വെയിറ്റ് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ്സ് അടുത്ത ആഴ്ച തുടങ്ങി അയച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ആൻറ്റ് പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. നല്ല ഭംഗിയായിട്ട് ടേബിൾ ടോപ്പിലും പിന്നെ നമുക്ക് ഓർക്കിഡ് സെറ്റ് ചെയ്ത് വളർത്തുന്ന പോലെ ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ച് സെറ്റ് ചെയ്തും വളർത്താൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറും ഭംഗിയാണ്. ഇതിന് കണ്ടില്ലേ ഈ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഈ ഒരു കായ പോലെ, കായല്ല അതിൻ്റെ എന്താ പറയുക, ഇങ്ങനൊരു കൂട് പോലെ ഒരു ഇതുണ്ടാവും ഇതിന്, കിഡ്നിയുടെ ഷേപ്പിൽ, കിഡ്നിയുടെ കറക്റ്റായിട്ട് ഒരു കിഡ്നിയുടെ ഷേപ്പിൽ ഇങ്ങനെ എയർ വീർത്തിരിക്കുന്ന പോലെ, ഒരു എയർ ബാഗ് പോലെ ഇടക്കിടക്ക് ഇതിനകത്ത് നിറച്ചും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കായൊന്നും അല്ല, നമുക്ക് നടാനൊന്നും പറ്റിയൊന്നുമില്ല, പക്ഷേ അതിലൊരു എയർ കയറിയിരിക്കുന്ന പോലെ ഇങ്ങനൊരു ഭാഗമുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കിടക്കുന്ന, ഇങ്ങനെ ഓരോരോ കായ പോലെ തന്നെ അത് ഉണ്ടായി കിടക്കുന്നതാണ്. നല്ല രസമാണ്. ഇങ്ങനെ വള്ളി പോലെ പടർന്ന് കിടക്കുന്ന ചെടിയാണത്. കുഞ്ഞു കുഞ്ഞു കട്ടിയുള്ള ലീവ്സാണ് ഇതിനുണ്ടാവുന്നത്. ഡിസ്റ്റിഡിയ വിഭാഗത്തിലൊക്കെ പെടുന്നൊരു ചെടിയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ലീവ്സാണ് ഇതിനുണ്ടാവുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മൾ നട്ടിരിക്കുന്ന പോട്ടിലെ ഹാങ്ങറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ പടർത്തി വള്ളിച്ചെടി പോലെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന് ഫ്ലവർ ഉണ്ടാകും. ഫ്ലവർ ഉണ്ടാകുമ്പോഴും നല്ല ഭംഗിയാണ് കാണാം. നല്ല പിങ്ക് കളറാണ് ഫ്ലവറിന്. ഫ്ലവർ എന്ന് വെച്ചാൽ അതങ്ങനെ വിരിയൊന്നുമില്ല. അതായത് നമ്മുടെ മുല്ലമൊട്ടില്ലേ, മുല്ലമൊട്ട് പിങ്ക് കളറിൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് ആ ഫ്ലവറും അതിൻ്റെ ആ ഫ്ലവറും ഈ ഒരു എന്താ പറയുക, എയർ ബാഗ് പോലത്തെ ഒരു ആ ഒരു ഇതും കൂടി വരുമ്പോൾ ഈ പ്ലാന്റിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ അതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടില്ലേ നല്ല കുഞ്ഞു കുഞ്ഞു ലീവ്സായിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഓർഡർ തന്നാൽ മതി കേട്ടോ. പിന്നെ ഇതിന് ഈ പ്ലാന്റിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സ്റ്റെമ്മ് പിടിപ്പിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ വേര് പിടിപ്പിച്ച് തരും കേട്ടോ. ഇപ്പോൾ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ഇല്ല എൻ്റെ കയ്യിൽ. ചെറിയ പ്ലാന്റ് ഇല്ല, വലിയ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഏകദേശം ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റായിട്ട് നിങ്ങൾക്ക് വേണം, അത് വളർത്തിയെടുക്കാം എന്നുള്ള മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഓർഡർ തന്നാൽ ഒരു കുറച്ച് നാൾ പിടിക്കും കേട്ടോ അതിന് വേര് വരാനായിട്ട്. അപ്പോൾ വേര് പിടിപ്പിച്ച് ഞാൻ വേണമെന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ് തരാം. കണ്ടോ ഇതുപോലെ ആയിരിക്കും ആ പ്ലാന്റ് കാണാനായിട്ട്. കണ്ടോ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ പ്ലാന്റിന് ഇപ്പോൾ ഇത്തിരി ലീവ്സിനൊരു പച്ച കളറ് കുറവാണ്. നല്ല പച്ച കളറായിരിക്കും കേട്ടോ ഇതിന്. അത് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഷെയ്ഡിലിരിക്കുന്ന, ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിലിരിക്കുന്നതുകൊണ്ടാണ് അതിന് കളറ് ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നതാണെങ്കിൽ നന്നായിട്ട് അതിന് ഗ്രീൻ കളറ് കയറി വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആയിരിക്കും ചെറിയ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്യാം. പിന്നെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ ഹോയ പ്ലാന്റിൻ്റെ, ഹോയ കാർണോസ എന്ന് പറഞ്ഞാൽ ഈ ഹോയ പ്ലാന്റിൻ്റെ സീഡ്ലിങ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ച പ്ലാന്റാണിത്. എൻ്റെ കയ്യിലുള്ള ഒരു, ഇതിന് മുമ്പ് ഞാൻ ഈ ഹോയ പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അതിൻ്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ അന്നേരം ഞാൻ വെച്ച് റൂട്ടാവാനായിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് കണ്ടില്ലേ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെംസും നമ്മുടെ കയ്യിൽ സീഡ്ലിങ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലാന്റും വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.